സ്വന്തമായും ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ മൂന്നാം തലമുറ മിസൈലാണ് നാഗ്. കര ആക്രമണത്തിൽ സൈന്യത്തിന് മുതൽക്കൂട്ടാകുന്ന ആയുധമാണിത്. ടാങ്കുകളെ തകർക്കാനുള്ള ഏറ്റവും കരുത്തേറിയ മിസൈലാണ് ഇത്. ശത്രുക്കളുടെ അത്യാധുനിക ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും തകർക്കാൻ പാകത്തിനാണ് നാഗിന്റെ രൂപകൽപ്പന. മിസൈൽ വഹിക്കുന്ന പ്രത്യേക വാഹനമാണ് നാഗിനെ നിയന്ത്രിക്കുന്നത്. 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരത്തുള്ള ലക്ഷ്യങ്ങളാണ് ഭേദിക്കുക. നേരിട്ട് യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാനുള്ള മിസൈലുകളാണ് നാഗ്. ഏത് കാലാവസ്ഥയിലും നാഗ് മിസൈലുകൾ പ്രയോഗിക്കാനാകും. തെർമൽ ഇമേജിംഗ് റഡാറിന്റെ സഹായത്തോടെ ലക്ഷ്യം നിർണയിച്ച് ആക്രമണം നടത്തുകയാണ് മിസൈൽ ചെയ്യുന്നത്. 1980കളിൽ ഇന്ത്യ തയ്യാറാക്കിയ 5 മിസൈൽ പദ്ധതികളിലൊന്നാണ് നാഗ്. അഗ്നി, പൃഥ്വി, ആകാശ്, ത്രിശൂൽ എന്നിവയാണ് മറ്റുള്ളവ. ഇതിൽ ത്രിശൂൽ പദ്ധതി പിന്നീട് ഉപേക്ഷിച്ചു. മറ്റു 3 മിസൈലുകളും ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗമാണ്. 2.5 കിലോമീറ്ററിനപ്പുറത്തേക്ക് പ്രയോഗിക്കുന്ന ചെറു മിസൈലുകൾ വേണമെന്ന ഇന്ത്യൻ കരസേനയുടെ ആവശ്യമാണ് ഇതിലൂടെ നിറവേറ്റപ്പെട്ടത്. നിലവിലുള്ളത് മിലൻ 2Tയും കോൺകൂർ മിസൈലുകളുമാണ്. 300 നാഗ് മിസൈലുകളും 24 മിസൈൽ വിക്ഷേപണ വാഹനങ്ങളും വാങ്ങാൻ കരസേനയ്ക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ നിർമ്മിതമായ സ്പൈക്ക് ടാങ്ക് വേധ മിസൈലുകൾ നിലവിൽ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് നാഗ് സൈന്യത്തിന് കൈമാറിയതേ ഇനി അത്തരം മിസൈലുകൾ ഇറക്കുമതി ചെയ്യേണ്ടി വരില്ല. ടാങ്കുകൾ ആക്രമിച്ച് തകർക്കാൻ ശേഷിയുള്ള ഇത്തരം മിസൈലുകൾ കൈവശമുള്ളത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ്. 524 കോടി രൂപ ചിലവിട്ടാണ് നാഗ് മിസൈലുകൾ വികസിപ്പിച്ചത്. APJ അബ്ദുൽ കലാമിന്റെ കീഴിൽ 1988 നാഗ് മിസൈലിന്റെ വികസനം ആരംഭിച്ചു. 1990 നവംബറിൽ ആദ്യ പരീക്ഷണങ്ങൾ നടത്തി. 1997 സെപ്റ്റംബറിലും 2000 ജനുവരിയിലും നാഗ് മിസൈൽ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. സൈന്യത്തിന്റെ ആയുധപ്പിരയിൽ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ ATGM ആണ് നാഗ്. ആധുനിക ടാങ്കുകളുടെ കവചം തുളച്ചു കയറാൻ ടാൻറ്റം ചാർജ് ഉയർന്ന സ്ഫോടകാത്മക വാർഹെഡ് ഉപയോഗിക്കുന്ന നാഗിനെ സൈന്യത്തിന് അടിയന്തരമായി ആവശ്യമായിരുന്നു. നാഗ് മിസൈലിന്റെ പുറംഭാഗം ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ദൂരപരിധി 500 മീറ്ററും ലാൻഡ് വേരിയന്റിന് പരമാവധി 4 കിലോമീറ്റർ ദൂരവുമുള്ള പകലും രാത്രിയും എല്ലാ കാലാവസ്ഥയിലും കനത്ത കവചിത ടാങ്കുകളിൽ ഏർപ്പെടാൻ ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗെറ്റ് ക്ലാസ് ATAG ഒരു ഇമേജിംഗ് ഇൻഫാറെഡ് സീക്കർ ഉപയോഗിക്കുന്നു. അത് വിക്ഷേപണത്തിന് മുമ്പ് ലക്ഷ്യത്തിലേക്ക് ലോക്ക് ചെയ്യുന്നു. എയർഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് ശത്രുക്കൾക്കെതിരെയുള്ള ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള സംയുക്ത സാമഗ്രികൾ കൊണ്ടാണ്. ശരീരത്തിന്റെ മധ്യഭാഗം സെൻസർ പാക്കേജുകളും വാർഹെഡും ഉൾക്കൊള്ളുന്നു. ഒരു ബൂസ്റ്റർ റോക്കറ്റ് പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നാഗിൽ 4 മടക്കാവുന്ന ചിറകുകളും 4 വാൽ ചിറകുകളുമുണ്ട്. അത് പറക്കുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തുന്നു. ഗൈഡൻസ് പാക്കേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തത്സമയ ഇമേജ് പ്രോസസ്സർ സ്വയമേയുള്ള ടാർഗറ്റ് കണ്ടെത്തലും ട്രാക്കിംഗ് ശേഷിയും പ്രവർത്തനക്ഷമമാക്കാൻ സഹായിക്കുന്നു. ഒരു ഇലക്ട്രിക് അക്വേഷൻ സംവിധാനവും ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. മുൻനിരയിലും മുകളിലുമുള്ള ആക്രമണ മോഡുകളിൽ ഉയർന്ന ലക്ഷ്യകൃത്യത ഉറപ്പാക്കുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഗൈഡൻസ് സിസ്റ്റം. ഗൈഡൻസ് സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു CCD ക്യാമറ ഉപയോഗപ്രദമാണ്. കാരണം ഇത് ജാം ചെയ്യാൻ പ്രയാസമാണ്. ലക്ഷ്യത്തിന് ചുറ്റുമുള്ള ഏരിയ പരസ്പര ബന്ധമാണ്. അതിൽ ഒരു സെൻട്രോയിസ് ട്രാക്കിംഗ് മെക്കാനിസം ചേർക്കുന്നു. ടെർമിനൽ ഘട്ടത്തിൽ ഫോമിംഗ് നടത്തുന്നതിന് സെൻട്രോയിഡിന് ചുറ്റുമുള്ള ഏരിയ കോറിലേഷൻ വഴിയാണ്. നാഗ് പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു. തുടർന്ന് കുത്തനെയുള്ള ഒരു കോണിൽ വളഞ്ഞ് ലക്ഷ്യം നേടുന്നു. നാഗ് മിസൈൽ കരസേനയുടെ ഭാഗമായതോടെ സൈന്യത്തിന്റെ പ്രകരശേഷി വർദ്ധിച്ചു. ശത്രുവിന് ആക്രമണത്തിൽ സൈന്യത്തിന് മുതൽക്കൂട്ടാകുന്ന ആയുധമാണ് നാഗ് മിസൈൽ. ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ ഉപയോഗിക്കാം. 4 മുതൽ 7 കിലോമീറ്റർ വരെ പ്രഹരപരിധിയുള്ള മിസൈൽ ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും തൊടുത്തുവിടാൻ സാധിക്കും. ശത്രുവിന്റെ മടയിൽ പോയി യുദ്ധ ടാങ്കുകളെ ഭസ്മമാക്കുന്ന മിസൈലാണ് രാജ്യം നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.